சாற்றால் விஜய் சேதுபதி தொடங்கி எத்திரையிட்டார்கள். உலக நாயகன் விக்ரமின் மலையாளம் பதிப்பில் விஜய் சேதுபதிக்கு சப்தம் நல்கான் போய் மற்ற ஆறு பேருக்கு கூட சப்தி அன்பிரண கதையிலே மகாத்புதத்தின் ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും മഹേഷിന്റെ വീഡിയോസ് കണ്ടവരാരൊക്കെയാണ്? എനിക്കൊന്ന് ഓഡിയൻസ് ലൈറ്റ് തന്നെ. മഹേഷിന്റെ വീഡിയോസ് കണ്ടവരൊന്ന് കൈ നോക്കിയേ. അപ്പൊ പിന്നെ ഈ കൈയടി പോരല്ലോ. ആ മഹേഷേ, ആ അപ്പൊ ഇന്ന് നമുക്ക് ഇറക്കി ഈ ചാക്കച്ചനെ കാണുമ്പോ എപ്പോഴും പല കാര്യങ്ങളും ഓർമ്മ വരാറാണ്. പണ്ട് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോകുമ്പോ ഈ ഫോട്ടോ സൂട്ട് നിൽക്കണ ചാക്കച്ചനല്ലേ, പണ്ട് ഒരു നിക്കറിട്ട് മൂക്കുറിപ്പിച്ച് നടക്കണ ഒരു ചാക്കച്ചനായി അല്ല ചിരിക്കണ്ട സത്യസന്ധമായിട്ട് ചാക്കച്ചനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാള് ഞാനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫ്ലൈറ്റ് പിച്ച് എന്തിനാ എനിക്കാണ് കൂവല്. എന്തായാലും ബിനു ചേട്ടാ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു വേദിയില് വലിയൊരു കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. കൊഞ്ചൊക്കെ പറഞ്ഞു വളരെ ലാജിക്കലായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഉദയ സ്റ്റുഡിയോ ലാജിക്കലായിട്ട് 4K Dolby അറ്റ്മോസ്ഫിയറിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതിൽ ഒരു ഗസ്റ്റ് റോളായിട്ട് ചാക്കോച്ചനെയാണ് നോക്കി. ചാക്കോച്ചന്റെ റേറ്റ് എത്രയാണ്? അല്ല വളരെ വളരെ കമ്മിയാക്കി പറയണം കേട്ടോ. ഞാൻ ഇതൊക്കെ ഫ്രീ ഞാനാട്ടോ. നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് എന്നെ കണ്ണ് അടിപൊളി. ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് അല്ലേ? ഓക്കെ ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അലിച്ചിട്ട് നോക്ക്. അലിച്ചിട്ട് നോക്കാനല്ല, അഴിച്ചിട്ട് നോക്ക. അങ്ങനെ പറ വരച്ചിട്ടാ, അതല്ലേ ഞാൻ പറഞ്ഞത്. അലിച്ചിട്ട് നോക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്റെ പേര് കുഴുമ്പൻ രാജു. കുറച്ചാലും കളറില്ലേ. ഇപ്പൊ എല്ലാ കേസും ശിക്ഷ വെച്ചിട്ടുണ്ട് സാറേ. സാറേ കുടി ഒന്ന് നിർത്താവോ? ഇന്നത്തെ ആദിവാസി സമൂഹത്തോട് ഈ നിയമ നിർമ്മാതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരിൽ എത്ര പേർക്ക് ആദിവാസി സമൂഹത്തെ കുറിച്ചും അവരുടെ ആവശ്യത്തെ കുറിച്ചും അറിയാം? ഇത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തൊരു ക്രൈമോ പാഷനായിട്ട് തോന്നില്ല വേണം. ഈ പറഞ്ഞ പോലെ പരിഗണനകൾ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഒരു കാലഘട്ടവും ഒരു ആവശ്യം കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബ മഹിമ ഒന്നുണ്ടല്ലോ, ഉദയ എന്നുള്ള പേരുണ്ടല്ലോ. നോക്കട്ടോ, ഈ കുടുംബ മഹിമയും പേരും വന്നിട്ട് നമ്മൾ റേഷൻ കട ചെയ്യുന്ന ദേഷ്യപ്പെട്ടില്ല പോലും തട്ടിപ്പാ. ഉള്ളിൻ്റെ സങ്കടം പുറത്തിരിക്കാതിരിക്കേണ്ടി മാറാം. നാളെ തന്നെ വേണോ? ഇത്രയാ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇനി കുറച്ചാൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. പണ്ട് ആൾക്കാർ എനിക്ക് വേണ്ടി ചെയ്യാൻ പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇന്ന് എനിക്ക് വേണ്ടി ചെയ്യാൻ ധൈര്യമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകൾ ഇപ്പോഴുണ്ട്.